ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എം ഫോർ മഴപ്പസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ ഒരു അടിപൊളി എക്സ്പെറിമെൻ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എലിയെ പിടിക്കുന്ന ഒരു പുതിയൊരു മാറ്റ് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ മാറ്റിൻ്റെ പവർ തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലെ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങളെ തേടിയിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാപ്പ് ഒരു മരപ്പലകയിൽ ആണി കൊണ്ടടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് ഫുൾ കംപ്ലീറ്റ് വെച്ച് അവിടെ ആണി വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുവഴി മനുഷ്യൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. ഇത് നമ്മൾ ഒരു ഇഞ്ച് ആണി കൊണ്ട് എല്ലാ ഭാഗത്തും അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ എലി കയറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവനെയാണ് നമ്മൾ ഇതിൽ കൂടെ നടത്താൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ല. ഇല്ല. ആടെ നോക്കിയിട്ട് പറഞ്ഞാൽ പേടിയുണ്ടോ? ഉറപ്പല്ലേ? എൻ്റെ കാലോട് ഒട്ടിപ്പിടിക്കും. പേടിയുണ്ടോ? ആ എന്നാൽ പിന്നെ. അപ്പോൾ നമുക്ക് ഇവന് ഭയങ്കര ധൈര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതിലൂടെ നടത്താണ്ടി പോവാണ്. നല്ല ടൈറ്റ് വന്നാണ് അറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഭവം ാണിതുവരെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെരുപ്പ് ഒന്ന് പറിച്ചെടുക്കാം. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെമ്പറായിട്ട പശയാണ് നമ്മളെ എലിനെ പിടിക്കാൻ വേണ്ടി ട്രാപ്പിൽ അവർ ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാ നമുക്ക് രണ്ട് ചെരുപ്പ് ഒന്ന് ഒട്ടിച്ചു നോക്കാം. നമുക്ക് ഈ ചെരുപ്പിന് അത്രയും ഇത്രയും പശയുണ്ട് അതിന് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അത്യാവശ്യം വെയിലുണ്ട്. വെയിലിന് എന്നെ കിട്ടും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അതായത് 15 കിലോ വെയിറ്റുള്ളൊരു കുട്ടിയാണ് നമ്മളിപ്പം ഇതുവഴി നടത്തിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു 45 വെയിറ്റുള്ള ഒരാളാണ് ഇതിലൂടെ നമ്മൾ നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഷീറ്റ് വഴി നടന്നു കഴിഞ്ഞാൽ എന്നാൽ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ അവൻ നടന്നപ്പോൾ ആകെ അവൻ്റെ ധൈര്യമെല്ലാം പോയി. അപ്പോൾ അവൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നില്ല. അത് നല്ല ധൈര്യം കാണിച്ചെങ്കിലും അപ്പോൾ ലാസ്റ്റ് അവൻ്റെ ആ വീണത് കൊണ്ട് അവന് വരാൻ ഭയങ്കര മടിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പം അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എല്ലാ ഷീറ്റും, അതായത് നമ്മൾ 45 കിലോ വെയിറ്റുള്ള ഒരാളെ ഇതിലൂടെ നടത്തിച്ചപ്പോൾ എല്ലാ ഷീറ്റും പറിച്ചു കൊണ്ടാണ് പോയത്. അതായത് നമ്മൾ ഇത്രയും ആണി അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ എല്ലാ ഭാഗത്തും ആണി അടിച്ച് ടൈറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ എല്ലാ അതായത് ആ പശക്ക് അത്രയും പവറുണ്ട്. എൻ്റെ പശൻ്റെ ഒരു പവർ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇതാ നോക്കിക്കോളൂ. ഇതാ ഇത്രയും പറ്റി പിടിച്ചിട്ടാണ് ഉള്ളത്. ഇതാ ഓ ലാസ്റ്റ് 45 കിലോ വെയിറ്റുള്ള ഒരാളെ നടത്തിച്ചപ്പോൾ ആ ഷീറ്റ് 2 പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ചെരുപ്പ് ഇപ്പോഴും റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുമ്പം കുട്ടികൾ തൊടാണ്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എക്സ്പ്ലെയിൻഡ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ എലിയെ പിടിക്കുന്ന ട്രാപ്പുകളൊക്കെ വീടുകളിൽ സൂക്ഷിക്കുന്നവർ, അതായത് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാണാത്ത രീതിയിൽ നിങ്ങളിത് സേവ് ചെയ്ത് വെക്കണം. അതായത് അത്രക്കും ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് ഇത്. അത്രയും പവർഫുൾ പശയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്.
ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എന്തോടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷൻ എപ്പോഴും ഒഴിവാണ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒരു ഹായ് കടിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ളൊരു പുതിയൊരു എനർജി കിട്ടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കമൻറ്റ് എഴുതുക. നിങ്ങൾക്കൊന്ന് പ്രത്യേകിച്ച് എഴുതാനില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് എങ്കിലും അതിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി പുതിയൊരു ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. സൈനിങ് ഔട്ട്, മീ അനൂപ്.